ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ സിംഗോണിയം, നമ്മളുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള സിംഗോണിയം പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ തൈകൾ ഇനി എക്സ്ട്രാ ഇല്ല. അപ്പോൾ ഞാൻ ഉള്ള പ്ലാന്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വെറുഗേറ്റ് സിംഗോണിയം എൻ്റെ കയ്യിൽ ഒറ്റ മദർ പ്ലാന്റേ ഉള്ളൂ. അതിൽ നിന്ന് രണ്ട് കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഈ രണ്ട് പോട്ടിൽ നടണമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ എൻ്റെ പോട്ടിങ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ നഴ്സറിയിൽ നിന്നൊക്കെ പ്ലാന്റ്സ് എടുക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആ കട്ടിയുള്ള മണ്ണില്ലേ, അതിനകത്ത് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള നാടൻ, അതായത് ചുറ്റുമുള്ള മണൽ കലർന്ന മണ്ണുണ്ട്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ടൈറ്റ് ഇല്ലാത്ത പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ പോട്ടിംഗ് മിക്സ്. അപ്പോൾ ഈ എന്താണ്, ചെങ്കല്ലിൻ്റെ പൊടിയും കലർന്ന ആ മണ്ണും, പിന്നെ അതേപോലെ എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നുള്ള ആ മണ്ണും, അല്ലാതെ വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ട് ഞാനിങ്ങനെ നടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. മണ്ണോ മണലോ അതൊക്കെ കൂടി മിക്സ് ചെയ്ത്, എന്തായാലും ലൂസായിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ് ആയിരിക്കും. ഇനിയിപ്പോൾ കരിയിലുണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടാറ്. ഇതിപ്പോൾ ഇതിനകത്ത് കരിയിലൊന്നും അധികം മിക്സ് ചെയ്തിട്ടില്ല. നമ്മുടെ പ്ലാന്റ് ഇതായതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ താഴെ ഇരുന്നപ്പോൾ അധികം വെയിലില്ലാതെ, ഭയങ്കര ഒട്ടും തീരെ വെയിലില്ലാത്തൊരു സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഈ പ്ലാന്റ് അത്രയ്ക്ക് അധികമൊന്നും വലുതായി ഉണ്ടായില്ല. രാവിലെ തന്നെ പ്ലാന്റിനോടൊന്ന് സോറി പറഞ്ഞേക്കാം. ഞാനിതിൻ്റെ തലഭാഗമാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്താലും വേറെ വന്നോളും, അതുകൊണ്ട് തന്നെ സോറി പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ക്യാമറയും പിന്നെ എല്ലാം ഞാൻ തന്നെയാണ്. ഇന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഒന്ന് ക്യാമറ പിടിച്ചു തരുമെന്ന് വെച്ചപ്പോൾ രാവിലെ തന്നെ എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ക്യാമറ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് ഇതങ്ങ് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത്ര ഉള്ളൊരു കഷ്ണം കിട്ടി. ഓക്കെ, ഇത് നമുക്ക്, ഞാനിതിപ്പോൾ രണ്ട് പ്ലാന്റായിട്ടാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ മൂന്നെണ്ണം ആക്കാം, പക്ഷേ മൂന്നെണ്ണം ആക്കുന്നില്ല. അല്ലെങ്കിൽ വേണ്ട, മൂന്നെണ്ണം ആക്കിയേക്കാം, പിടിച്ചോളും, ഒരു പ്രശ്നമില്ലാതെ പിടിച്ചിട്ടുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു കട്ടിങ് എടുത്തു. ഓക്കെ, ഇതിനിടയിൽ ഒരു മുട്ടുണ്ട് കേട്ടോ. മുട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം. അപ്പോൾ ആ ഒരു ഭാഗം എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അതാ ഇവിടെ നിന്നും എടുത്തു. ഓക്കെ, നമ്മളിതിൽ കുറച്ച് ലൂസായിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് താഴ്ത്തി വെച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ചട്ടീനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുണ്ട് ഈ ഒരു ചട്ടിക്ക്. അപ്പം അതുകൊണ്ട് ഈ ചട്ടിയുടെ സൈഡിൽ തന്നെ അടുത്തത് നടാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ മൂന്ന് സിംഗോണിയം പ്ലാന്റ് റെഡി. ഇനിയിതിപ്പോൾ സാധാരണ പോലെ ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതി, പക്ഷേ എനിക്ക് കുറച്ച് പെട്ടെന്ന് വളർന്ന് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടാങ്ക്, ഇതൊരു ഫ്രിഡ്ജ് ബോക്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ ഇതിനകത്താണ് ഇറക്കി വെക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് വളർന്ന് കിട്ടും ഈ സിംഗോണിയം പ്ലാന്റൊക്കെ. കാരണം എന്താന്ന് പറയട്ടെ, എൻ്റെ കയ്യിൽ ഒരു സിംഗോണിയം പ്ലാന്റ് ഉണ്ടായിരുന്നു, ഈ അഞ്ച് ലീഫിൻ്റെ സിംഗോണിയം പ്ലാന്റ്. അതാണെങ്കിൽ സാധാരണ സ്ഥലത്ത് വെച്ചിട്ട് വളരും, എന്നാലും എനിക്കാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് കിട്ടണം, എന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ടാങ്കിൽ ഇറക്കി വെച്ചു. അപ്പോൾ അതായത് പെട്ടെന്ന് ഈ ചട്ടി നിറയെ ബുഷിയായിട്ടോ, ചെറിയൊരു സ്റ്റെം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് വളർന്ന് ഇങ്ങനെ കണ്ട നല്ല ബുഷിയായി. ഇനി ഇതിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സിംഗോണിയത്തിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇതും കൊണ്ടൊന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സിംഗോണിയം പോട്ടിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണയായിട്ട് എനിക്ക് രാവിലെയുള്ള സമയത്താണ് എന്തെങ്കിലും കുറച്ച് പ്ലാന്റ്സ് നടാനായിട്ട് കുറച്ച് സമയം കിട്ടാറ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ, ഇന്ന് രാവിലെ അല്ലേ രണ്ടു ദിവസമായി കാണുന്നത്, തൊട്ടടുത്ത പറമ്പിൽ നല്ല പ്രായമുള്ള ഒരു മാമൻ ദിവസവും രാവിലെ തന്നെ വന്ന് പണി തുടങ്ങുവാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും പ്രായമായ മനുഷ്യൻ ഇത്രയും രാവിലെ തന്നെ എനർജറ്റിക്കായിട്ട് പണിയൊക്കെ എടുക്കുന്നത് കാണുമ്പോഴേ. അപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്കും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടി.
അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു എനർജിയിൽ നിന്ന് ഇന്ന് ഞാൻ എക്സ്ട്രാ എന്തെങ്കിലും നടാമെന്ന് കരുതി. അപ്പോൾ അതാണ് ഇന്ന് സിങ്കോണിയം പ്ലാന്റ്സ് സ്പെഷ്യലായിട്ട് നട്ടത്. മാത്രമല്ല എനിക്കതിൻ്റെ വീഡിയോ എടുക്കാനും നിങ്ങളെ കാണിക്കാനും സാധിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന റോസ് ബട്ടൺ റോസാണ്, നാടൻ ബട്ടൺ റോസാണ്. ഒത്തിരി പൂക്കൾ ഉണ്ടാവുന്നതാണ് കുഞ്ഞു കുഞ്ഞു മുട്ടുകളായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തൈ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചുമ്മാ ജസ്റ്റ് കാണിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിർത്തുവാണ്. അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും വീണ്ടും കാണാം. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം തന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ബൈ ബൈ.